ഹായ് ഗായ്സ്, വെൽക്കം ടു സ്പോട്ടിക്സ്. ഇന്ന് നമ്മുടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്ക്രീൻ ഷെയറിങ്ങോ അല്ലെങ്കിൽ സാധാരണ പോലത്തെ ഒരു ടോപ്പിക് വീഡിയോ അല്ല, ഇപ്പോൾ ഒരു ട്യൂട്ടോറിയൽ വീഡിയോസ് ഒന്നുമല്ല. നമ്മളോട് മെയിനായിട്ട് ഇന്ന് ടോക്ക് ചെയ്യാൻ പോകുന്നത് ഒരു പ്രോഗ്രാമർ അല്ലെങ്കിൽ ഒരു കോഡറായിട്ട് എങ്ങനെ നമ്മൾ കരിയർ സ്റ്റാർട്ട് ചെയ്യാം, അതിൽ എവിടുന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് വെക്കണം, അതുപോലെ എന്തൊക്കെ നമുക്ക് ചെയ്യണം, ഇതിനെക്കുറിച്ചിട്ടുള്ള മെയിനായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ്. അതൊരു കോമൺലി എല്ലാവർക്കും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിന് നമുക്ക് കുറച്ചുകൂടി ആൻസേഴ്സും അവർക്ക് അതിന് ക്ലാരിറ്റിയും കൂടി കൊടുക്കുകയാണ്. നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോസ്. ഇന്ന് നമ്മളിവിടെ എന്ന് വെച്ചാൽ ഒരുവിധം എല്ലാവർക്കും വരുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രോഗ്രാമിംഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ കോഡിംഗ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഈ ഒരു കരിയർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എനിക്കിത് എവിടെ നിന്ന് പഠിക്കണം, ഇതേപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് പേർക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് ചോദിച്ചു വന്നിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ ഈ പ്രോഗ്രാമിംഗ് വേൾഡ് അല്ലെങ്കിൽ ഈ ഒരു ഡെവലപ്പർ എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യണത്, അത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് ഫസ്റ്റ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും കൂടുതലും അതിനെക്കുറിച്ചൊരു നോളജ് കിട്ടുക എന്നുള്ളതാണ് പ്രോഗ്രാമിനെ കുറിച്ചിട്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ അവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ റീഡ് ചെയ്യാം. അല്ലാന്നു യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, മലയാളം അല്ലെങ്കിൽ നോൺ മലയാളമായിട്ട് തന്നെ നമുക്ക് ഒരുപാട് വീഡിയോസ് കിട്ടുന്നതാണ്. അപ്പോൾ അതേപോലത്തെ വീഡിയോസിൽ അവർക്ക് റെഫർ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത വേറെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ചെയ്ത് നോക്കണം, അല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഇത് ഒരു ബുക്ക് പോലെ വായിച്ച് മനപ്പാടമാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ലത്. അപ്പോൾ നമുക്കിത് എന്തായാലും ചെയ്യുക, പ്രാക്ടീസ് എന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ട് മാത്രം ഗ്രോ ചെയ്യുന്ന സ്കില്ലാണ് പ്രോഗ്രാമിംഗ്. അല്ലാതെ ഒരിക്കലും ഒരു തിയറിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു ലെസണോ കേട്ടുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ചെയ്തിരുന്നു ഈ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചിട്ട്, അപ്പോൾ ആ വീഡിയോ കേട്ട് ഇരുന്നിട്ട് ഒരാൾക്ക് ഒരു പ്രോഗ്രാമിംഗ് കിട്ടുമെന്ന് ഞാൻ 100% കാര്യം തരുന്നു, അത് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതല്ല. അവിടെ ഞാൻ പറയുകയെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഓൺ ടൈം നിങ്ങളൊരു ട്രൈ ചെയ്യുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസ്റ്റം ആണെങ്കിൽ ആ സിസ്റ്റത്തിലൊന്ന് ജസ്റ്റ് അതിനെക്കുറിച്ച് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഐഡിയ കിട്ടും. അതുപോലെ തന്നെ അതിനൊരു ഡിഫറെൻറ്റ് ലെവലിൽ നിങ്ങളതിനെ ക്രാക്ക് ചെയ്ത് നോക്കുക. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് നിലക്ക് അത് തലകുത്തിട്ടും തലമറിച്ചിട്ടും നമുക്ക് ഓരോന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. എറേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമർ ലെവലിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ആ എറേഴ്സ് നമുക്ക് സോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എറേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇപ്പോൾ ഈ പ്രോഗ്രാം കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് എറർ. ഈ എറർ എന്ന് പറഞ്ഞൊരു സംഭവം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതല്ല, അതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അത് ഇട്ടിട്ട് പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു കാറ്റഗറിയിലേക്കുള്ള ആളുകളുടെ ഇതിലേക്ക് നമ്മൾ പോകാണ്ടിരിക്കുക. കാരണം എറർ കിട്ടിക്കഴിഞ്ഞാൽ അതിന് സൊല്യൂഷനുണ്ട്, ഏതൊരു പ്രോബ്ലത്തിനും സൊല്യൂഷനുണ്ട് പ്രോഗ്രാമിങ്ങിൽ. അതിന് നമുക്കൊന്നെങ്കിൽ നമുക്ക് ഗൂഗിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് പ്രോഗ്രാമിങ്ങിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊക്കെ സൊല്യൂഷൻ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കമ്മ്യൂണിറ്റീസിൽ നമുക്ക് പോവാം. കമ്മ്യൂണിറ്റീസിൽ നമുക്കിപ്പോൾ പല നിലക്കുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട് പ്രോഗ്രാമിന്. നമുക്ക് വേണമെന്നൊരു ലോക്കലായിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലോബലായിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഗ്ലോബലായിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ മെയിനായിട്ട് നമുക്ക് വരികയെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് അങ്ങനത്തെ പല ലാംഗ്വേജിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരിക. അല്ലെ, ലോക്കൽ കമ്മ്യൂണിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി മലയാളത്തിൽ തന്നെ ഇൻട്രാക്ട് ചെയ്തിട്ട് അവരായിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ തന്നെ നമുക്ക് ഗൂഗിൾ ഡെവലപ്പേഴ്സ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ നല്ല ആക്റ്റീവ് കമ്മ്യൂണിറ്റീസ് ആണ്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ സ്പോർട്സും ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റാക്ക് ഓവർഫ്ലോ, അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്ന ടൂള് ഇതുകൊണ്ടാണ് സോഫ്റ്റ്വെയർസ്. ആ അപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൽ നമുക്ക് ചെന്ന് നോക്കിയിട്ട് ഈ ഇഷ്യൂസിന് ഇപ്പോൾ ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മതി, ഫസ്റ്റ് സൊല്യൂഷൻ തന്നെ മെയിനിൽ വരാൻ പോകുന്ന സ്റ്റാക്ക് ഓവർഫ്ലോ ആയിരിക്കും. കാരണം അത് ഒരുപാട് ആൾക്കാർ ആൻസർ ചെയ്യുന്നു, ഒരുപാട് ഡെവലപ്പേഴ്സ് ആക്റ്റീവ് ആയ ഒരു ടൂളായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റിലെ ഒരു ബിഗിനർ ലെവൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആ ടോപ്പിക്കിൽ നിന്ന് ഞാൻ ജസ്റ്റ് വിട്ടുപോകുന്നില്ല. ബിഗിനർ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, അതേപോലെ പല കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെൻറ്ററിനെ ട്രൈ ചെയ്ത് നോക്കാം. ഈ പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മെൻറ്ററിൻ്റെ അടുത്ത് പോയി ചെയ്യാവുന്നതാണ്. മെൻറ്ററിൻ്റെ പോയി അടുത്ത് പോയി ചെയ്യുമ്പോൾ എന്നുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി റിയലിസ്റ്റിക് എക്സാമ്പിൾസും അതേപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് നോളജുള്ള ഒരു മെൻറ്റേഴ്സിന് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്കിയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോസ് റെഫർ ചെയ്യാം. പക്ഷേ യൂട്യൂബ് വീഡിയോസ് കൊണ്ട് എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്നതാണെങ്കിലും നിങ്ങളത് കേട്ട് നിങ്ങളതിന് 100% ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമായിരിക്കും അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും ആ വ്യക്തി ആ വീഡിയോ കണ്ടുകൊണ്ട് കാര്യമില്ല, ആ വീഡിയോസിൻ്റെ കൂടെ കൂടുതൽ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ പല പല റിയലിസ്റ്റിക് എക്സാമ്പിൾസ് അവർ ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കണം. അവിടെ ചെയ്യുമ്പോൾ തന്നെ ആയിരിക്കും അവർക്ക് ഈ ഇഷ്യൂസ് എറേഴ്സ് വരിക. അത് ചിലപ്പോൾ ലോജിക്കൽ എറേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ലോജിക്കലായിട്ട് തന്നെ സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രോഗ്രാമിംഗ് സിൻടാക്സ് അങ്ങനത്തെ നോക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഒരു മെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് വേറെ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റീസിലൊരു മെമ്പർ ആവാന്ന് പറയുന്നതാണ്. കമ്മ്യൂണിറ്റീസിൽ ഇപ്പോൾ മെമ്പർ ആവുന്നതുകൊണ്ട് എന്ത് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റീസിൽ പല തരം കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ പ്രോഗ്രാമിങ്ങിൽ തന്നെ ഡിഫറെൻറ്റ് ലാംഗ്വേജസ് വരുന്നുണ്ട്, അതുപോലെ പല നിലക്കുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കമ്മ്യൂണിറ്റീസിലാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ചൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജിന് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ പോയി ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് അവിടെ നിങ്ങൾക്ക് എന്തൊക്കെ റെഫറൻസ് വേണം അല്ലെങ്കിൽ ഇത് വേണം എന്നുള്ളത് അവരുടെ അടുത്ത് ചോദിക്കാവുന്നതാണ്.
അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരുടെ അടുത്തുള്ള വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഏത് പ്രോഗ്രാം ലാംഗ്വേജ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ ഒരിക്കലും അതൊരു ലാംഗ്വേജ് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നൊന്നും പറയണില്ല. അതുപോലെ തന്നെ ഞാൻ ഒരിക്കലും ഒരു ബെസ്റ്റ് ലാംഗ്വേജ് എന്ന് ഞാൻ ഒരു ലാംഗ്വേജിന് റെക്കമെൻഡും ചെയ്യുന്നില്ല, കാരണം അതിനുവേണ്ടി ഒരുപാട് ഡിബേറ്റ്സും ഒരുപാട് കോൺഫ്ലിക്ട്സും നടക്കുന്നതാണ്. പക്ഷെ അത് ഒരു കോൺഫ്ലിക്ട്സ് കൊണ്ടുള്ള കാരണം കൊണ്ടല്ല, ഓരോ ലാംഗ്വേജും ഓരോ ഏരിയയിൽ യൂസ് ചെയ്യുന്നതാണ്, ഓരോ ഡൊമൈനിൽ അത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ വെബിൻ്റെ കേസിൽ വരാമെന്നുണ്ടെങ്കിൽ ജാവാ സ്ക്രിപ്റ്റ് ഒരു നല്ല ലാംഗ്വേജാണ്, അതുപോലെ മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ സയൻറ്റിഫിക് കാര്യങ്ങൾ വരുമ്പോൾ പൈത്തൺ നല്ല ലാംഗ്വേജാണ്. അങ്ങനെ ഓരോ ലാംഗ്വേജിന് ഓരോ ഏരിയാസ് കൂടുതൽ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഫീൽഡിലേക്കാണ് പോകാൻ നോക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ലാംഗ്വേജ് ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ ആ ലാംഗ്വേജിന് കൂടുതൽ ഡെവലപ്പർ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാൻ കൂടി എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ തിയററ്റിക്കൽ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷനിൽ പോയിട്ട് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ആ അതേപോലെ തന്നെ അടുത്തായി അവർക്ക് വരുന്ന വേറൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു ലാംഗ്വേജ് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലാംഗ്വേജ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, അതിൻ്റെ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് അതുപോലെ ഒരു റിയലിസ്റ്റിക് അപ്ലിക്കേഷൻ അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു വേറെ ലാംഗ്വേജിൽ സ്വിച്ച് ചെയ്യുക. കാരണം ഒരു പ്രോഗ്രാം ലാംഗ്വേജിന് ബേസിക് കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് നിങ്ങൾ പ്രോഗ്രാമർ ആവുന്നില്ല, അത് റിയലിസ്റ്റിക് ആയിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളൊരു പ്രോഗ്രാമർന്ന് 100% നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫോർ ലൂപ്പ് അല്ലെങ്കിൽ ഒരു ഇഫ് കണ്ടീഷൻ ഇട്ടുകൊണ്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ലാംഗ്വേജ് ഫുള്ള് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലാംഗ്വേജിലേക്ക് സ്വിച്ച് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടൊന്നും വരുന്നതല്ല, കാരണം നിങ്ങൾക്ക് ആ പ്രോഗ്രാമിൻ്റെ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ ഈ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അറിയിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഞങ്ങളൊരു പ്രോഗ്രാമിംഗ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ബേസിക് കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങളിപ്പോൾ ഒരു പ്രോഗ്രാമറാണ്, ഒരു പ്രൊഫഷണൽ പ്രോഗ്രാമറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് വേണ്ടെന്ന് തന്നെ ഞാൻ പറയും, മറിച്ച് നിങ്ങൾ സ്റ്റാർട്ടറാണ്, നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ലാംഗ്വേജ് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ഐഡിയ ഇല്ല, ഇതെങ്ങനെ ഞാൻ ചെയ്യും, അതുപോലത്തെ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കോഴ്സ് ട്രൈ ചെയ്യാവുന്നതാണ്. അതൊരു 2 ഡേയ്സ് വർക്ക്ഷോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, അതിൻ്റെ ഇത് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് മെയിൽ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പോൾ ഇന്ന് പറഞ്ഞ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ക്വറീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ട് അല്ലെങ്കിൽ കൂടുതൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അറിയിക്കാവുന്നതാണ്. ഞങ്ങൾ അറിയിക്കേണ്ട മെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ learn@sportix.co മെയിൽ ചെയ്താൽ മാത്രം മതി, ഞങ്ങൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ലിങ്ക്ഡിൻ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് വഴി മെസ്സേജ് ചെയ്തിട്ട് ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലിങ്കുകളൊക്കെ ഞങ്ങൾ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റാർട്ടർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക, നിങ്ങൾക്കൊരു നല്ല പ്രോഗ്രാമറാവുക, നിങ്ങൾക്കതിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതല്ല. അത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കാവുന്ന ഒരു കഴിവുള്ളവരാണ്, വിശ്വാസമുള്ളവരാണെങ്കിൽ സ്വന്തമായിട്ട് തന്നെ ട്രൈ ചെയ്യാം. എല്ലാ ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഞങ്ങൾ കോഴ്സിന് എൻറോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.